നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മനോരോഗങ്ങളും കുറ്റവാസനയും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും സാർ, ഈ നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൽ പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളോടുകൂടി പല രീതിയിലുള്ള ന്യൂസുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഒരാളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഏത് ഏജിലായിരുന്നാലും, അത് പ്രായഭേദമന്യേ, അത് ചെറിയ കുട്ടിയാവാം അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീയാവാം, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരാളുടെ മനസ്സ് മാറാനുണ്ടാകുന്ന സാഹചര്യം ഏതാണ്? ഈ ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അടുത്ത കാലത്തായി നടക്കുന്ന അത്തരം കുറ്റകൃത്യങ്ങൾ വളരെ മൃഗീയ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്. ഒരു സംഘമാളുകൾ ചേർന്ന് ഒരു വ്യക്തിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, വധിക്കുന്നു, വധിച്ചതിന് ശേഷം പോലും ആ ദുരുപയോഗം തുടരുന്ന ഒരു വളരെ ദാരുണമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ലോകവ്യാപകമായി ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, രണ്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുറച്ച് കുറ്റകൃത്യ വാസന കൂടുതലുള്ള ആളുകളായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ മോഷണം, ആവശ്യമില്ലാതെ കളവ് പറയുക, നിയമങ്ങൾ ലംഘിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സഹപാഠികളായിട്ടുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഉപദ്രവിക്കുക, അവരെ വേദനിക്കുന്ന കണ്ടിട്ട് ആഹ്ലാദം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. ഇത് വളർന്നു വരുന്ന മുറയ്ക്ക് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വ്യത്യാസം വരും. സമപ്രായക്കാരായ, സമാന താല്പര്യമുള്ള, കുറ്റകൃത്യ വാസനയുള്ള മറ്റുള്ളവരുമായി സംഘം ചേരും. ഈ സംഘം ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അവർ വഴിമാറുകയാണ്. ഒരു ഗ്രൂപ്പ് ചേർന്ന് ഒരു വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമോ തുരന്ന് മോഷണം നടത്തുക, സംഘം ചേർന്ന് ഒരാളെ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവം ചെയ്യുക, അല്ലെങ്കിൽ അഞ്ചോ ആറോ പേരുടെ ഒരു സംഘം ചേർന്ന് ഒരു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ആൺകുട്ടികളെയോ ലൈംഗികമായി ചൂഷണം ചെയ്യുക തുടങ്ങിയ രീതികൾ ിലേക്ക് ഇവരുടെ രീതി മാറിപ്പോകും. ഇതിൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം അടക്കമുള്ള അപകട സാധ്യതകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതോടുകൂടി ഇവരുടെ എല്ലാത്തരം നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പെങ്ങൾ എന്നിവരെ തിരിച്ചറിയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഈ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൻ്റെ സമയത്ത് ഇവർ എത്തിച്ചേരും. ഈ ഘട്ടത്തിലാണ് പലപ്പോഴും പ്രായഭേദമന്യേ, വളരെ ചെറിയ കുഞ്ഞിനെ തൊട്ട് അങ്ങേയറ്റം വൃദ്ധയായ ഒരു സ്ത്രീയെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, അത് ചെറിയ തോതിലുള്ള ഒരു ലൈംഗിക ചൂഷണമല്ല, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് ചൂഷണം ചെയ്യുക, ഒന്നുകിൽ കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ മരിച്ച ശേഷവും ആ ശരീരവുമായി ഇണചേരാൻ ശ്രമിക്കുക തുടങ്ങിയ വൈകൃതങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആളുകളുടെ പ്രത്യേകത, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനടി നടക്കണം. അതിനാര് തടസ്സം നിന്ന് കഴിഞ്ഞാലും അവരെ ആക്രമിക്കും, ഉപദ്രവിക്കും, ദ്രോഹിക്കും. നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലംഘിക്കുക എന്നുള്ളത് അവരുടെ ശീലമാണ്. നിയമലംഘനത്തിലൂടെ വല്ലാത്തൊരു ആഹ്ലാദമാണ് പലപ്പോഴും ഇത്തരം ആളുകൾക്ക് തോന്നുന്നത്. ഇപ്പം തീർച്ചയായിട്ടും സാറേ, ഇപ്പോൾ നമുക്കറിയാം, ഒരാളിപ്പോൾ ഒരു ഒരു മുറിവ് പറ്റി കിടക്കുന്നു അല്ലെങ്കിൽ രക്തം വാർന്നു കിടക്കുന്നു, ഒരു ഇപ്പോൾ ഈവൻ നമ്മൾ ഒരു റെഡ് കളർ എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ സൈനായിട്ട് പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത് പോലും. അപ്പോൾ ഒരാളൊരു ഒരു രക്തത്തിൽ മുറിഞ്ഞ് അല്ലെങ്കിൽ രക്തം കൊണ്ട് കിടക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ അവശതയോടുകൂടി കിടക്കുമ്പോഴോ ഒക്കെ അവരോട് നമുക്കൊരു ലൈംഗികാസക്തി എപ്രകാരമാണ് നമുക്ക് അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് തോന്നാനായിട്ട് സാധിക്കുക? അതൊരു യഥാർത്ഥ ഒരു വൈകല്യമായിട്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ? അല്ല, ഇതിൽ ഈ മൃതശരീരങ്ങളടക്കമുള്ളവയോട് ലൈംഗികാസക്തി തോന്നുന്ന ഒരു ലൈംഗിക വൈകൃതം തന്നെയാണ്, ഒരു സെക്ഷൽ പെർവെർഷൻ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചാൽ, മറ്റൊരാൾക്ക് വേദന അനുഭവിക്കുന്നു, മറ്റൊരാൾക്ക് തലയ്ക്ക് അടിയേൽക്കുന്നു അല്ലെങ്കിൽ അടിവയറ്റിലൊരു തൊഴി കിട്ടുന്നു, അത്തരം ഒരു രംഗം കണ്ടാൽ തന്നെ മിക്കവാറും ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊക്കെ അതേ ശരീരഭാഗത്ത് ചെറിയൊരു അസ്വസ്ഥത തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ശരാശരി ഒരു മനുഷ്യന് വല്ലാത്തൊരു അസ്വസ്ഥതയും ദുഃഖവും വേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നമുക്കത് പങ്കുവയ്ക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ എന്ന് പറഞ്ഞ ചില നാഡീകോശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് മറ്റൊരാളുടെ വേദന തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള
അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്ന് പറഞ്ഞൊരു ഗുണം മനുഷ്യനുണ്ടാവുന്നത്. ഈ അനുതാപം ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഒരാൾ രക്തത്തിൽ കുളിച്ച് കടന്നാൽ അയാളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ അയാളെ സഹായിക്കാനോ ഉള്ള മാനസികാവസ്ഥയുള്ളൂ. പക്ഷേ ചില വ്യക്തികൾക്കെങ്കിലും തലച്ചോറിൻ്റെ ചില പ്രവർത്തന തകരാറുകൾ മൂലം ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങളുടെ അളവ് കുറവാണ്. അത്തരം ആളുകൾക്ക് മറ്റേതൊരു ജീവിയെ കണ്ടാലും ഒരു നിർജ്ജീവ വസ്തുവിനോട് തോന്നുന്ന അതേ ഒരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. മറ്റൊരാൾക്ക് എന്ത് വേദന തോന്നിയാലും അതൊന്നും അവരെ ഒട്ടും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി തലച്ചോറിൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ് തലച്ചോറിൻ്റെ പാർശ്വഭാഗങ്ങളിലുള്ള മേഖലയുണ്ട്. ആ മേഖലയിൽ പ്രവർത്തന തകരാറുകളുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക വൈകൃതങ്ങളിലേക്കും അക്രമ സ്വഭാവമുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത്. ഇത്തരക്കാരാണ് ഈ ലൈംഗിക വൈകൃതങ്ങൾ എന്ന് പറയുന്ന 4-5 വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട അവസ്ഥകളുണ്ട്. ഈ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് തോന്നുന്ന ലൈംഗിക ആസക്തി ഒരു തരം ലൈംഗിക വൈകൃതമാണ്. മൃതദേഹങ്ങളോട് തോന്നുന്ന ലൈംഗിക ആസക്തി മറ്റൊരു സംഗതിയാണ്. നിർജ്ജീവ വസ്തുക്കൾ കാണുമ്പോൾ തോന്നുന്ന ലൈംഗിക ആസക്തി അത് മറ്റൊരു തരത്തിലുള്ള സംഗതിയാണ്. അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്ത്രീകളുടെയും മറ്റും ശരീരഭാഗങ്ങൾ സ്പർശിച്ച് അതുവഴി ലൈംഗിക സംതൃപ്തി അനുഭവിക്കുക എന്നുള്ളത് മറ്റൊരു വൈകൃതമാണ്. ഇപ്പോൾ സ്ത്രീകളോ മറ്റോ വസ്ത്രം മാറുന്നതും മറ്റും ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുക ഇതും ലൈംഗിക വൈകൃതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ളൊരു വൈകൃതമായിട്ട് നമ്മുടെ ശവശരീരങ്ങളോടുള്ള ആസക്തിയെ നമുക്ക് പരിഗണിക്കാം. ഇത്തരക്കാരിൽ ഭൂരിപക്ഷം ആളുകളിലും ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ കുറവുണ്ടാവും, അനുതാപത്തിൻ്റെ കുറവുണ്ടാവും. ഈ ടെമ്പറൽ ലോബിൻ്റെ പ്രവർത്തനങ്ങളുടെ തകരാറ് മൂലം അമിതമായ ലൈംഗിക അഭിവാഞ്ചയും ഇവർക്ക് ഉണ്ടാവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞാൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ പ്രിവെൻ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ വളരെ നാള് ഇത്തരം ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം മനോരോഗികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്കിത് ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളിത് ബ്ലോക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് വീണ്ടും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുകയും, അല്ല എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകരുത് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഇതിൽ ഈ ലൈംഗിക വൈകൃതങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. പ്രതിരോധം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ, കൗമാരപ്രായത്തിൽ തന്നെ ഇത്തരം ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകൾ അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ കൗമാരപ്രായത്തിൽ തന്നെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക, അത് ആവർത്തിച്ച് അത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ലൈംഗികമായിട്ട് സ്പർശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ ശീലങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം ആളുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായ ഒരു ചികിത്സ നൽകിക്കഴിഞ്ഞാൽ ഇത് വഷളാകാതിരിക്കാൻ വളരെയധികം സഹായിക്കും. കൗമാരപ്രായത്തിൽ തന്നെ ചികിത്സ നൽകിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത്തരം രോഗാവസ്ഥകൾ നിയന്ത്രണ വിധേയമാകുന്നത് കണ്ടിട്ടുണ്ട്. അതുവഴി അവർ ഭാവിയിൽ വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് പോകും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തടയാനും. തീർച്ചയായിട്ടും അത് മുളയിലേ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ. അതിലേക്ക് തന്നെ പോകാം. ഇനി സാർ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു ലൈംഗിക ഒരു ആസക്തിയോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ, അതായത് നമ്മളിപ്പോൾ ഒരു സ്ത്രീയെ ഈവൻ ഒരു അപകടത്തിൽ പെടുമ്പോൾ പോലും ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന തലത്തിലേക്ക് ഒരാളുടെ മാനസിക അവസ്ഥ മാറുമ്പോൾ, സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അവരവർക്ക് ഒരു മാനസിക രോഗി എന്നുള്ള നിലയിലാണ് ഇത്തരം സാഹചര്യങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സിൽ ഇത്തരം ഒരു ഗവൺമെൻറ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ തന്നെ ഇത്തരം ലീഗൽ പ്രൊസീഡിങ്സിൽ ഇത്തരം പരിഗണന അവർക്ക് ലഭിക്കും? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പല ആളുകളും പറയാറുണ്ട് ഒരു മനോരോഗി എന്നുള്ള നിലയിൽ ഇവരെ പരിഗണിച്ചാൽ ഈ കുറ്റത്തിൻ്റെ വിചാരണ വരുന്ന സമയത്ത് ശിക്ഷ കിട്ടാതെ ഇവർ രക്ഷപ്പെട്ടു പോവില്ലേ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വൈദ്യശാസ്ത്രപരമായ മനോരോഗവും നിയമപരമായ മനോരോഗവും രണ്ടും രണ്ടായിട്ട് തന്നെ പരിഗണിക്കണം. വൈദ്യശാസ്ത്ര ദൃഷ്ടിയിൽ മനോരോഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചെറിയ തോതിലുള്ള തകരാറ് വരുന്ന അവസ്ഥകൾ പോലും മനോരോഗങ്ങളാണ്. ഈ ഒരു നിർവചനം വെച്ച് നോക്കിയാൽ ഉറക്കക്കുറവ് ഒരു മനോരോഗമാണ്. അത് ഞാൻ പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന ഉറക്കക്കുറവിനെ മനോരോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളിലുണ്ടാവുന്ന പഠന വൈകല്യം മറ്റൊരു മനോരോഗമാണ്. ശ്രദ്ധക്കുറവ് മൂന്നാമതൊരു മനോരോഗമാണ്. ഉത്കണ്ഠ, സഭാകമ്പം, ആൾക്കാരെ നേരിടാനുള്ള മടി, അല്ലെങ്കിൽ രക്തം കണ്ടാൽ തലകറങ്ങി വീഴുന്ന അവസ്ഥ, ഇതൊക്കെ മനോരോഗങ്ങൾ തന്നെയാണ്.
എന്നാൽ അതേസമയം ചിത്തഭ്രമം പോലെയുള്ള ഗുരുതരമായ മനോരോഗങ്ങളുണ്ട്. മറവി രോഗം, അൽസൈമേഴ്സ് രോഗം പോലെയുള്ളത് ഗുരുതരമായ മനോരോഗങ്ങളാണ്. പക്ഷെ 100 വ്യത്യസ്ത മനോരോഗങ്ങൾ ലോകാരോഗ്യ സംഘടന നിർവചിച്ചിട്ടുണ്ട്. ഇത് പല ഗ്രേഡിലുള്ള മനോരോഗങ്ങളാണ്. ജലദോഷം പോലെയുള്ള ലഘുവായ ശാരീരിക രോഗങ്ങളെ പോലെയുള്ള മനോരോഗങ്ങളുണ്ട്. ഒരുപക്ഷേ ഈ ഉറക്കക്കുറവും ഉത്കണ്ഠയും ഒക്കെ അതുപോലെയാണ്. എന്നാൽ ഹൃദയാഘാതം പോലെ കുറച്ച് ദീർഘകാലം ചികിത്സ വേണ്ടുന്ന മനോരോഗങ്ങളുണ്ട്. ചിത്തഭ്രമം പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് അങ്ങനെ എടുക്കാം. പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ കഴിയാത്ത മനോരോഗങ്ങളും ഉണ്ട്. ബുദ്ധിമാന്ദ്യം, മറവി രോഗം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിയമത്തിൻ്റെ മുൻപിൽ എന്താണ് മനോരോഗം? ലീഗൽ ഇൻസാനിറ്റി എന്നൊരു പദപ്രയോഗമുണ്ട്. നിയമത്തിൻ്റെ മുൻപിൽ ഒരാളെ മനോരോഗിയായിട്ട് പരിഗണിക്കുന്നത് അയാൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ സ്വഭാവം എന്താണ് എന്ന് അയാൾക്കറിയില്ല, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നറിയില്ല, ആ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന തിരിച്ചറിവ് അയാൾക്കില്ല. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ലീഗൽ ഇൻസാനിറ്റി, നിയമപരമായ മനോരോഗം എന്ന് അതിനെ പറയാൻ പറ്റൂ. ഈ നിയമപരമായ മനോരോഗമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്ത കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും പരിഗണനയ്ക്ക് അർഹതയുള്ളൂ. അപ്പോൾ ഈ നിർവചനം വെച്ച് നോക്കിയാൽ ചിത്തഭ്രമ വിഭാഗത്തിൽപ്പെടുന്ന രോഗം ഉള്ള ആളുകൾക്ക് ഈ പരിഗണന ലഭിക്കും. കാരണം ഗുരുതരമായ സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങൾ, അത്തരം ചിത്തഭ്രമ രോഗമുള്ള ആളുകൾ ചിലപ്പോൾ ഈ ചുറ്റുമുള്ള ആളുകൾ ജീവനോടുള്ള വസ്തുക്കളാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള മിഥ്യാ അനുഭവങ്ങളുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ അവരെ കൊല്ലാൻ വരുന്നു എന്നുള്ള മിഥ്യാവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അവർക്കൊരു തിരിച്ചറിവില്ല. സ്വന്തം ചുറ്റുപാടുകളിൽ എന്താ നടക്കുന്നതെന്നൊരു തിരിച്ചറിവില്ല. ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാണ് എന്നതിനെ പറ്റി അവർക്കൊരു ധാരണയില്ല. അവരുടെ സ്വന്തം മാനസിക നിലയെക്കുറിച്ച് അവർക്കൊരു ഉൾക്കാഴ്ചയുമില്ല. ഇത്തരം ഗുരുതരമായ മാനസിക രോഗങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്താലും പരിഗണന ലഭിക്കൂ. ആ പരിഗണന ഉണ്ടെങ്കിൽ പോലും ഈ ഇത് ചെയ്യുന്ന സമയത്ത് മാനസിക രോഗമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ തന്നെ മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക്, മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സിലേക്ക് കോടതി അത്തരം രോഗികളെ വിടാറുണ്ട്. അവിടെ ചികിത്സിച്ച് അസുഖം ഭേദമായ ശേഷം മാത്രം അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പതിവ്. അല്ലാതെ ഈ പറഞ്ഞ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യമോ ലൈംഗിക വൈകൃതങ്ങളോ അതൊന്നും നിയമപരമായ മനോരോഗത്തിൻ്റെ കീഴിൽ പെടുന്നില്ല. ഇപ്പോൾ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തി ഒരു മറ്റൊരു വ്യക്തിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് വധിച്ചു, അദ്ദേഹത്തിന് യാതൊരു പരിഗണനയുമില്ല. കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന ബോധ്യം ആ വ്യക്തിക്കുണ്ട്. ചെയ്യുന്നത് ശരിയല്ലാത്ത കാര്യമാണെന്ന് അയാൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. പക്ഷേ അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ വയ്യ എന്ന് മാത്രം. ഈ ആത്മനിയന്ത്രണം ഇല്ലായ്മ കൊണ്ട് മാത്രം ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അയാൾക്ക് ബോധമില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവർ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യുന്ന ആളുകൾ തുടങ്ങിയ ആളുകൾക്കൊന്നും ഈ നിയമത്തിൻ്റെ പരിരക്ഷ സാധാരണഗതിയിൽ കിട്ടാറില്ല എന്നുള്ളതാണ് സാർ. തീർച്ചയായിട്ടും സാർ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം രോഗങ്ങളെ അഭിനയിക്കാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഞാനൊരു മനോരോഗിയാണ് എന്ന് മറ്റുള്ളവരുടെ ഡോക്ടറുടെ മുന്നിലും ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ മുന്നിലും അവർക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു മിമിക് അല്ലെങ്കിൽ അഭിനയിക്കാനായിട്ട് സാധിക്കുമോ? അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? അല്ല, ഇതിൽ എത്രത്തോളം നിങ്ങൾ അഭിനയിച്ചാൽ പോലും ഒരു വിദഗ്ധനായ ഒരു സൈക്യാട്രിസ്റ്റിന് വളരെ അനായാസം അത് അഭിനയമാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള ചില പരിശോധനാ നടപടിക്രമങ്ങളുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഒരു വ്യക്തിയെ നിരീക്ഷിച്ച് അയാൾ കാണിക്കുന്ന ചില ചേഷ്ടകൾ കണ്ട് മാത്രമല്ല രോഗനിർണയം നടത്തുന്നത്. ആവർത്തിച്ചുള്ള മനോനില പരിശോധന, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്നൊരു സംഗതി ഉണ്ടാവും. അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആവർത്തിച്ച് പല ദിവസങ്ങളിലായിട്ട് അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. അതേപോലെ സൈക്കോമെട്രി എന്ന ചില ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ വഴി ഇൻഡയറക്റ്റായിട്ട് തന്നെ അവരുടെ മനോനിലയിലുള്ള എന്തെങ്കിലും വിഘടനങ്ങളോ അല്ലെങ്കിൽ ഗുരുതരമായ മനോരോഗാവസ്ഥകളോ അനായാസം കണ്ടുപിടിക്കാൻ പറ്റും. ഇക്കാരണം കൊണ്ട് തന്നെ അഭിനയിച്ച് ഒരു മനോരോഗമുണ്ട്, ഒരു തീവ്രമായ മനോരോഗമുണ്ട് എന്ന് അഭിനയിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് തന്നെ അറിയാം, പല വാർത്തകളിലും അത്തരത്തിൽ പല പ്രതികളും അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ ഡോക്ടർമാരത് കണ്ടെത്തുകയും അത് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം രോഗികളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടറുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ വരുന്ന
പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിലും എത്രത്തോളം ലൈംഗിക അതിക്രമങ്ങൾ പുറം ലോകം അറിയാതെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാണുന്നത് നമ്മൾ കടലിൽ ഐസ് കാണുന്നത് പോലെയാണ്, അതിൻ്റെ ഒരു ഐസ്ബർഗിൻ്റെ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നത്. നമ്മൾ അണ്ടർലൈങ് എന്തുമാത്രം ലൈംഗിക അതിക്രമങ്ങൾ കേരളത്തിൽ നമ്മൾ നടക്കുന്നുണ്ട്. സാധാരണ ഇത്തരം പേഷ്യൻസ് ചിലപ്പോൾ ഡിപ്രഷനായിട്ടോ മറ്റേതെങ്കിലും അസുഖവുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴായിരിക്കും ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷനൊക്കെ വേണ്ടി വരുന്നത്. എത്രത്തോളം നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് റൂട്ടഡ് ആണ്? ഇതിൽ ഈ കൗമാരപ്രായക്കാർ കുട്ടികൾ അവരുടെ നേരെയുള്ള ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഞാൻ തന്നെ നടത്തിയ ഒരു പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് 2014. ഇത് പ്രകാരം ഈ 13 to 16 വയസ്സ് വരെയുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ആൺകുട്ടികളിൽ 37% പേരും പെൺകുട്ടികളിൽ 36.8% പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ലൈംഗിക ദുരനുഭവം ഉണ്ടായതായിട്ട് ഓർത്തിരിക്കുന്നു. സ്പർശന സ്വഭാവമുള്ള ലൈംഗിക ചൂഷണങ്ങളുണ്ട്, സ്പർശനരഹിതമായ ചൂഷണങ്ങളുമുണ്ട്. ഒരു കുട്ടിയെ സ്പർശിക്കാതെ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാം. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത്, അത്തരം ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത്, കുട്ടിയോട് അശ്ലീല സംഭാഷണങ്ങൾ നടത്തി, കുട്ടിയുടെ മുൻപിൽ ഇണചേർന്ന്, ഇതൊക്കെ type 2 abuse, സ്പർശനരഹിത പീഡനം എന്ന സംഗതിയിൽപ്പെടും. ഇത് രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 37% to 38% വരെ കുട്ടികൾ അത്തരം ലൈംഗിക ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനം കേരളത്തിൽ തെളിയിച്ചത്. ഞങ്ങളുടെ പഠനം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തിന് ശേഷം കോഴിക്കോട് ഭാഗത്ത് നടത്തിയ മറ്റൊരു പഠനത്തിൽ ആൺകുട്ടികളിൽ 35% പെൺകുട്ടികളിൽ 34% ലൈംഗിക ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവരിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ തീവ്രമായ ലൈംഗിക ദുരനുഭവങ്ങളിലൂടെ പോകുന്നത്. അത്തരം കേസുകളാണ് ആശുപത്രിയിൽ എത്തുകയും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഭൂരിപക്ഷം 90% കൂടുതൽ ലൈംഗിക ദുരനുഭവങ്ങൾ വളരെ മൃദുവായ ദുരനുഭവങ്ങളായതുകൊണ്ട് തന്നെ അത് ആശുപത്രിയിലേക്കോ നിയമത്തിൻ്റെ ശ്രദ്ധയിലേക്കോ ഉടനടി വരില്ല. പക്ഷേ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളിൽ ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ പിന്നീട് പ്രത്യക്ഷപ്പെടാറുണ്ട്. പഠനത്തിൽ താല്പര്യക്കുറവ്, ഉറക്കക്കുറവ്, വിഷാദം, ഉത്കണ്ഠാരോഗങ്ങൾ, ലൈംഗിക ആസക്തിക്കുറവ്, ഇത് മാത്രമല്ല ചിലപ്പോൾ ചില ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോലും ഇത്തരം ദുരനുഭവങ്ങളിലൂടെ പോയ കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്. ഇര വേട്ടക്കാരനായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ ലൈംഗിക പീഡനം. ചില ആവർത്തിച്ചുള്ള ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാകുന്ന ചില കുട്ടികളെങ്കിലും മറ്റു കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അനുഭവവും നമ്മൾ കാണാൻ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ പോകാം. സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഈ മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാർ, അതായത് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മരുന്നുകളുടെ സഹായത്തോടെ വീണ്ടും റിവ്യൂവിന് വേണ്ടി പോകുന്ന ആൾക്കാർ ചിലപ്പോഴെങ്കിലും വളരെ നമുക്ക് പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ചെറിയ കുട്ടികളെപ്പോലും ഉപദ്രവിക്കുകയും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അസുഖം മാറാനായിട്ടായിരിക്കാം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലോ ഒരു ഡോക്ടറെ ഒക്കെ കാണേണ്ടി വരുന്നത്, ചിലപ്പോൾ IP ട്രീറ്റ്മെൻറ്റും ഒക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം ഈ ഇവിടെ നിന്ന് പോയിട്ട് അധികം നാൾ പോലും ആകാതെ ഇത്തരം വളരെ ക്രൂരമായിട്ടുള്ള നിലയിലേക്കുള്ള പീഡനങ്ങൾ നടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനോരോഗങ്ങളുടെ ചികിത്സ, ഓരോ രോഗത്തിനും നിശ്ചിത കാലം തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ ആദ്യമായി വിഷാദരോഗം വരുന്നൊരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ ഭേദമായി 9 മാസം കൂടെ മരുന്ന് തുടരേണ്ടത് ആവശ്യമാണ്. ആദ്യമായി ഉന്മാദരോഗം, അമിതമായ സംസാരം, അമിതമായ ആഹ്ലാദം, അക്രമം, അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ആദ്യത്തെ തവണ രോഗം വരുന്നത് രോഗലക്ഷണം ഭേദമായി 6 മാസം കൂടെ മരുന്ന് തുടരണം. ആദ്യമായി ചിത്തഭ്രമ ലക്ഷണങ്ങൾ വരുന്ന ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ ഭേദമായി 1 കൊല്ലമെങ്കിലും മരുന്ന് തുടരേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഈ പല ആശുപത്രികളിലും അല്ലെങ്കിൽ പല രോഗികൾക്കും സംഭവിക്കുന്നത് ഈ അക്രമവാസനയൊക്കെ വളരെ കലശലാകുമ്പോൾ അവരെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകും, 1 മാസമോ 2 മാസമോ കിടത്തി ചികിത്സിക്കും. ഈ കിടത്തി ചികിത്സ കഴിഞ്ഞാൽ പൂർണ്ണമായി അസുഖങ്ങൾ മാറി എന്നുള്ള തെറ്റിദ്ധാരണയാണ് ബന്ധുക്കൾക്ക്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം രോഗലക്ഷണങ്ങൾ മാറി പിന്നെയും 6 മാസം തൊട്ട് 1 വർഷം വരെ മുടങ്ങാതെ മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ ഡിസ്ചാർജായി വീട്ടിലെത്തുന്നതോടുകൂടി മരുന്നുകൾ കഴിക്കുന്നത് അവസാനിപ്പിക്കുന്നു. പിന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ഈ മനോരോഗമുള്ളൊരു വ്യക്തി മരുന്ന് നിർത്തി അതിനുശേഷം മദ്യപിക്കുകയോ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതോടുകൂടി അയാളുടെ രോഗം വളരെ ശക്തിയായിട്ട് മടങ്ങി വരികയാണ്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളിൽ അക്രമവാസന സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂരിപക്ഷം മനോരോഗികളും അക്രമവാസനയുള്ളവരല്ല.
പക്ഷേ ഈ മനോരോഗം ഉള്ള ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ അക്രമവാസന കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, കുറച്ച് ദിവസം ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടിട്ടു എന്നുള്ളത് കൊണ്ട് മനോരോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള തുടർ ചികിത്സയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പറയുന്ന ദിവസം തന്നെ രോഗിയെ കൊണ്ടുപോയി റിവ്യൂവിന് കാണിക്കേണ്ടതാണ്. കൃത്യമായി മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നിശ്ചിതകാലം തുടർച്ചയായിട്ട് മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും മനോരോഗങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30% മുകളിൽ ലൈംഗിക അതിക്രമം, ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തോതിലെങ്കിലും ഉള്ള ലൈംഗിക അതിക്രമങ്ങളുണ്ട് എന്നുള്ളത് പല പഠനങ്ങളും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കരിക്കലത്തിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസ രീതിയിലോ ഇത്തരം ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലോ കരിക്കുലത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തേണ്ട ഒരു സമയം ആയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു പാഠ്യപദ്ധതി ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്? വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം ഈ പഠനങ്ങളിൽ തന്നെ തെളിയുന്നത് 1/3 കുട്ടികൾ ലൈംഗിക ദുരനുഭവങ്ങളിലൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകേണ്ടതാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന, യുണീസെഫ് തുടങ്ങിയ സംഘടനകൾ ജീവിത നിപുണതാ വിദ്യാഭ്യാസം, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു പദ്ധതി 10 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം നിർബന്ധിതമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും SCERTയുടെ നേതൃത്വത്തിൽ ഉല്ലാസപ്പറവകൾ എന്ന പേരിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിശീലന മോഡ്യൂൾ തയ്യാറായിട്ടുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിനും പ്രത്യേകം പരിശീലന മോഡ്യൂളുകൾ റെഡിയായിട്ടുണ്ട്. ഓരോ വർഷവും 20 മണിക്കൂർ വീതം ഈ ജീവിത നിപുണതാ വിദ്യാഭ്യാസം കൊടുക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എല്ലാ സ്കൂളുകളിലും സാർവത്രികമായിട്ട് ഈ ജീവിത നിപുണതാ പരിശീലനം നടപ്പിലാക്കിയാൽ ഈ ലൈംഗിക അതിക്രമത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി മിക്കവാറും എല്ലാ കുട്ടികൾക്കും വികസിച്ചു വരാനുള്ള സാധ്യതയുണ്ട്.